പരലോകത്ത് വെച്ച് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കുമെന്ന് പടച്ചോൻ പറഞ്ഞു അഞ്ച് സംഭാഷണങ്ങൾ, വളരെ സുപ്രധാനമായ അഞ്ചോളം തർക്കങ്ങളും വിതർക്കങ്ങളുമാണ് ഇന്ന് നമുക്ക് പറയാറുള്ളത്. അതിലൊന്നാമത്തത് നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള ഒരു തർക്കം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തു നോക്കിയാലും ഏത് മതസംഘടനകൾ എടുത്തു നോക്കിയാലും അതിന്റെ എല്ലാം നിലനിൽപ്പ് എന്ന് പറയുന്നത് നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള ബന്ധം. നമ്മുടെ നാട്ടിൽ നിത്യ വാർത്തയാണെന്ത്? രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇന്ന പാർട്ടി ഒരംഗത്തെ കൊന്നു, ആ പാർട്ടിയുടെ അംഗം തിരിച്ചു കൊന്നു, ഇങ്ങനെ കൊലപാതക പരമ്പരകൾ. അയാൾ ഒരാളെ കൊല്ല, തിരിച്ചു കൊല്ല, വീട്ടിൽ കയറി കൊല്ല, സ്കൂളിൽ കയറി കൊല്ല, ജോലി സ്ഥലത്ത് പോയി കൊല്ല, ഇതൊക്കെ ഒരു സാർവത്രികമായി നടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതാവ് കൊല്ലപ്പെട്ടു എന്ന് വാർത്തകൾ കേൾക്കുക. അത് നേതാക്കന്മാരെ മുഴുവൻ ബ്ലാക്ക് ക്യാറ്റ്സ് ആയിട്ടും വലിയ സെക്യൂരിറ്റി പ്രിഫറൻസും കൊണ്ട് നടക്കുന്നുണ്ടോന്നല്ല, അവർ കൊല്ലപ്പെടാറില്ല. കാരണം ഏത് രാഷ്ട്രീയ സംഘടനകളുടെയും തലപ്പത്തുള്ള നേതാക്കന്മാരും തമ്മിൽ നല്ല ടെൻഷനായിരിക്കും. രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി അവർ മത്സരിക്കുമ്പോ അവർ തമ്മിലടിപ്പിക്കുക പാവകളായ ഇവരുടെ ചരടിന്റെ അറ്റത്ത് നിന്ന് നയൽ നാടകം കളിക്കുന്ന അവരുടെ അനുയായികളെയാണ് തമ്മിലടിപ്പിക്കുക. അനുയായികളെ കൊല്ല, പ്രശ്നമുണ്ടാക്കുക, തല്ലുകൂട, ഹോസ്പിറ്റലിൽ കിടക്കുക, ധനനഷ്ടം ഉണ്ടാവുക, ആൾ നഷ്ടം ഉണ്ടാവുക, അവരുടെ കുടുംബത്തിന് നഷ്ടം ഉണ്ടാവുക, ഇതെല്ലാം അന്ധമായ നേതാക്കന്മാരോടുള്ള പ്രേമം കൊണ്ട്, അന്ധമായ നേതാക്കന്മാരുള്ള സ്നേഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ല ചില സംഘടനകളുടെയൊക്കെ, ചില രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വലിയ സമ്മേളനങ്ങളിൽ ചില നേതാക്കന്മാർ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആരവത്തോടെയാണ് ആളുകൾ സ്വീകരിക്കുന്നത്. അവർ പറഞ്ഞാൽ എന്തും ചെയ്യാൻ അനുയായികൾ തയ്യാറാണ്. അതിപ്പോ മതസംഘടനയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറയും മതസംഘടന ഖുറാന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനൊന്നും അല്ല. മിക്കപ്പോഴും എന്റെ നേതാവ് എന്താണോ ചെയ്യുന്നത് അതാണ് എന്റെ ശരി. അതിലെ അതിനനുസരിച്ച് ഖുർആൻ ഹദീസിനെ വ്യാഖ്യാനിക്കാണ് ചെയ്യുക. ചെരുപ്പനുസരിച്ച് കാല് മുറിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ എന്റെ നേതൃത്വം എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഞാൻ ഖുർആനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കുക എന്നതാണ് നമ്മുടെ നാട്ടിലുള്ള മതസംഘടനകളുടെയും രീതി എന്നതാണ് സത്യം. നേതാക്കന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ വിധേയമായി കൊടുക്കുന്ന അനുയായികളാൽ നിറഞ്ഞിരിക്കുന്ന ഈ ലോകം. എന്റെ ഉസ്താദ് നരകത്തിൽ കൂടെ ഞാനും പോയിക്കോട്ടെ, എനിക്ക് എന്താന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്റെ ഉസ്താദ് നരകത്തിൽ ഞാനും പോയിക്കോട്ടോ, ഞാൻ നിലപ്പിൽ വരുന്നില്ല, എന്റെ സ്വർഗം വേണ്ട, എന്റെ ഉസ്താദ് നരകത്തിലാണോ, ഞാൻ നരകത്തിൽ തന്നെ എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. ഈ പറയുന്ന നേതൃത്വവും അനുയായികളും തമ്മിലുള്ള ബന്ധമൊക്കെ മരണം വരെ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. റൂഹ് തൊണ്ടക്കുള്ളിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നേതാവില്ല, പിന്നെ അനുയായിയുമില്ല. പിന്നെ എവിടെയാണ് ഈ നേതാക്കന്മാരെ അനേകം നമ്മൾ കാണാം? പരലോകത്ത് മാഷറയിൽ പഠിച്ചവന്റെ മുന്നിൽ വെച്ചാ, അള്ളാന്റെ മുന്നിൽ വെച്ചാ, അള്ളാന്റെ മുന്നിൽ വെച്ച് ഈ അനുയായികൾ എന്താ പറയുക, എന്റെ ഉസ്താദ് നരകത്തിൽ പോകണമെങ്കിൽ ഞാനും പോവാം, പ്രശ്നമില്ല എന്ന് പറയോ? അവിടെ അങ്ങനെ ഒരു അനുയായി കാണാൻ കഴിയില്ല. എന്റെ അനുയായികള് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ ഏറ്റെടുക്കണമെന്ന് പറയുന്ന നേതാവിനെ അവിടെ കാണാൻ കഴിയില്ല. പിന്നെ അവിടെ എന്താണ് കാണാൻ കഴിയുക? പടച്ചറ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് ഈ വക ആളുകളെ കാണാൻ കഴിയുക. അതാ അനുയായികളോട്, നേതാക്കന്മാർ അനുയായികളോട് പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അവർക്ക് വേണ്ടി ചിന്താബാധ വിളിച്ച, അവർക്ക് വേണ്ടി ജീവൻ പണയം വെക്കാൻ തയ്യാറായ, അവർക്ക് വേണ്ടി ധനം കൊണ്ടും ശരീരം കൊണ്ടും വ്യാപകരില്ലാതെ അധ്വാനിച്ച സമൂഹമധ്യത്തെ അവരുടെ എല്ലാ കൊള്ളരുതായവർക്കും ചുറ്റുപിടിച്ച ഈ അനുയായികളോട് നേതാക്കന്മാരെന്ന് പറയുകയാണ് ഞങ്ങളും നിങ്ങളും സംഖ്യാതൊരു ബന്ധമുള്ള, നിങ്ങളുടെ കുറ്റങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് ഞങ്ങളൊരിക്കലും എന്ന ഉത്തരവാദികളല്ല. من الذين اتبعوا وراءوا العذاب وتقطعت بهم الأسباب
അവിടെ നേതാക്കന്മാരും അനുയായികളും നേതാവ് അനുയായി എന്ന ബന്ധം അത് അവിടെ മുറിഞ്ഞു പോകുകയാണ്. കാരണം ആർക്കും സഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത, കാഴ്ച കൊണ്ടുപോലും നേരിടാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അദാബിനെ വലത കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ നേതൃത്വത്തെ മുഴുവൻ അനുയായികളെ തള്ളി പറയാൻ തുടങ്ങുന്നു. അനുയായികളെ കുറിച്ച് നേതൃത്വം തള്ളി പറയാൻ തുടങ്ങുന്നു. എല്ലാ ബന്ധങ്ങളും അവിടെ മുറിഞ്ഞു പോകുകയാണ്. അന്ന് പിൻപറ്റിയ അനുയായികളെ പറയുന്നതാണ്, ലൗ പടച്ചോടെ ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു വട്ടം കൂടി ദുനിയാവിൽ അവസരത്തിൽ ഈ വിവരദോഷികളായ, ഈ ദീകാരികളായ തവടന്മാരായ ഈ നേതാക്കന്മാരെ പ്രകാരം ഇവിടെ അവരെ ഞങ്ങളെ കൈയൊഴിഞ്ഞുവോ, അതുപോലെ ദുനിയാവിൽ വെച്ച് അവരെ ഞങ്ങൾ കൈയൊഴിഞ്ഞ് കാണിച്ചു തരാം റബ്ബേ. അവരെ ഞങ്ങൾ ഈ ഒരു കാര്യത്തിലും പണ്ട് ചെയ്യാതെ കാണിച്ചു തരാം. അപ്രകാരമാണ് നേതാക്കന്മാർക്കും മര്യാദകൾക്കും അവരുടെ കർമ്മങ്ങൾ നഷ്ടത്തിലായിക്കൊണ്ട് പഠിച്ചവനതാ കാണിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. മഹ്ശറിൽ നടക്കുന്ന ഒരു സംഭാഷണമാണത്. അനുയായികളും നേതാക്കന്മാരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം, പൊരിഞ്ഞ സംവാദം. അവസാനം പടച്ചോൻ പറയും, ആരും ആരെന്ന് കുറ്റം പറയണ്ട, എല്ലാവർക്കുള്ളത് എല്ലാവർക്കും ഉണ്ട് എന്ന് പടച്ചോൻ പറഞ്ഞിട്ട് അവരുടെ നരകത്തിലേക്ക് പറഞ്ഞുകൊടുക്കുന്നതാണ്. ഈ നേതൃത്വത്തിലോ ഈ അനുയായ വൃന്ദത്തിലോ പെടാതെ നമ്മെ ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ നടക്കാൻ പോകുന്ന ഒരു സംഭാഷണമാണ് മുൻഗാമികളും പിൻഗാമികളും തമ്മിലുള്ള സംഭാഷണം. ചില ആളുകൾ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ അന്ധമായ ഒരു പ്രണയമാണ്. മുൻഗാമികൾ എന്ത് ചെയ്തോ അതന്നെ അവർക്ക് അറിയില്ല. വേറെ ഖുർആൻ ഹദീസൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്താ ചോദിക്കാം, എന്റെ ഉപ്പാപ്പ നരകത്തില, അപ്പ എന്റെ ഉമ്മാമ നരകത്തില, നിന്റെ ഉപ്പ നരകത്തില, നിന്റെ ഉപ്പ പള്ളി പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നിന്റെ ഉപ്പ മോമി നിൽക്കായിരുന്നല്ലോ, റാത്തി നിൽക്കായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവരൊക്കെ നരകത്തില, എന്നാ ഞാനും നരകത്തിൽ പോയിക്കൂട്ടെ, അവരെന്ന നരക എനിക്ക് മതി എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, അവരോട് പറയപ്പെട്ടാൽ എന്ത് പറയപ്പെട്ടാൽ, അള്ളാഹു അവതരിച്ചതിന് അവതരിപ്പിച്ചതിന് നിങ്ങൾ പിൻപറ്റുക. അവരോട് പറയപ്പെട്ടാൽ എന്താണ് അള്ളാഹു അവതരിപ്പിച്ചത്? പരിശുദ്ധ ഖുർആനാണ്, ഹദീസാണ്. ഈ രണ്ട് കാര്യങ്ങളും അവരോട് പറയപ്പെട്ടാൽ അവരെന്താണ് പറയേണ്ട കാലോ അവർ പറയുകയാണ്, അവര് പറയുകയാണ്, പക്ഷേ ഞങ്ങളുടെ ബാപ്പമാര് ചെയ്യുന്നത്, ഞങ്ങളുടെ ഉപ്പാപ്പമാര് ചെയ്യുന്നത് ഞങ്ങൾ എന്താണോ കണ്ടത് അതല്ലാതെ ഞങ്ങൾ ചെയ്യുകയില്ല. അവർ സഞ്ചരിച്ച വഴിയിലൂടെയല്ലാതെ ഞങ്ങൾ സഞ്ചരിക്കുകയില്ല. അവര് ജാറത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ജാറത്തിൽ പോകും. അവര് പടച്ചോറയില്ലാതെ മറ്റാരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അത് തന്നെ ചെയ്യും. അവർ അപ്പീനില്ലാതെ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അത് തന്നെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അവരോ ഇനി അവരുടെ പിതാവ് ഒരു വിവരം, ഇനി അവരുടെ പിതാക്കളും ഉപ്പാപ്പമാരും ഒരു വിവരവുമില്ലാത്ത ആളുകളായിരുന്നെങ്കിലോ, അവർ നിർമാർഗം പ്രാപിക്കാത്ത ആളുകളായിരുന്നെങ്കിലോ, ഇതൊന്നും അവരുടെ മുന്നിൽ ഒരു പ്രശ്നമല്ല. എന്റെ ഉപ്പാപ്പ ചെയ്തതേ ഞാൻ ചെയ്യൂ, എന്റെ ബാപ്പ ചെയ്തതേ ഞാൻ ചെയ്യൂ, എന്റെ മുൻഗാമികൾ ചെയ്തതേ ഞാൻ ചെയ്യുമെന്ന് വാശിപിടിക്കുന്നവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റിലും കൂടി നമ്മുടെ സഹാബകളെ ഞാൻ ഇത്തരത്തിൽ വാശിപിടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പറയുകയാണ്, എന്റെ ഉപ്പാപ്പ ചെയ്തതേ ഞാൻ ചെയ്യുകയുള്ളൂ.
പറയുകയാണ് എന്റെ വലിയപ്പുമാര് ചെയ്ത വഴിയിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അബൂജഹലിനെയും ഉത്തുബത്തിനെയും ഷൈബത്തിനെയും വലിയയും എണ്ണി പറയുന്ന അതേ പ്രക്രിയയിലായിരിക്കും. മഹാന്മാരായ ഫലപ്പാവും ആശ്രികളെയും എണ്ണി പറയുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരാക്കിയത് എന്താണ്? അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചപ്പോ സത്യത്തിന്റെ അവതരണം ഉണ്ടായപ്പോ അസത്യം വെളിച്ചെറിഞ്ഞ് ബാത്തിൽ വെളിച്ചെറിഞ്ഞുകൊണ്ട് ഹഖിന്റെ മാർഗത്തിലേക്ക് യാതൊരു മടിയുമില്ലാതെ കടന്നുവന്ന ആ സത്യത്തെ കുലുകി ആ സത്യത്തിന്റെ ജീവക്ഷികളായി മാറി ലോകത്തിലേക്കും ആ സത്യത്തിന്റെ വാഹകരായി സഞ്ചരിച്ചുകൊണ്ട് ലോകമോട് ഇസ്ലാമിന്റെ വിളിയിൽ വിളിച്ചം കിണറിയ ആ അസ്ഹാബുകളുണ്ടല്ലോ, ആ അസ്ഹാബുകൾ തങ്ങളുടെ മുൻഗാമികളുടെ പാതയിലൂടെയായിരുന്നില്ല സഞ്ചരിച്ചിരുന്നത്. മറിച്ച് അല്ലാഹുവിൽ നിന്ന് സത്യമുണ്ടായപ്പോൾ ആ സത്യത്തെ പ്രക്രിയയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാഠമതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പാപ്പമാരുടെ പാഠമതി. ഇങ്ങനെയുള്ള ആളുകൾ നാളെ പരലോകത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അവർ തമ്മിൽ നടക്കുന്നൊരു സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തെ കുറിച്ച് പഠിച്ചതിപ്പോ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്. قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഓരോ നരകവാസികളുടെ കൂട്ടവുമാ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അതിന്റെ മുമ്പുള്ള സമുദായത്തെ അതിന്റെ മുമ്പുള്ള മുൻഗാമികളെ അതാ പഴിക്കുകയാണ് ശപിക്കുകയാണ് ഏതുവരെ എന്നിട്ട് അനുയായികൾ മുൻഗാമികളും പിൻഗാമികളും മുഴുവൻ നരകത്തിൽ അതാ ഒരുമിച്ച് കൂടുന്നു. എല്ലാവരും നരകത്തിലുണ്ട്, മുൻഗാമികളുണ്ട്, പിൻഗാമികളുണ്ട്, സകല തലമുറക്കാരുമുണ്ട്. പിൻഗാമികളതാ മുൻഗാമികളെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഇവരാണ് ഞങ്ങളെ വഴിപഴിപ്പിച്ചത് അതുകൊണ്ട് ദൈവിവരദോഷികളുടെ ശിക്ഷയിലും ശിക്ഷ നൽകണമേ റബ്ബേ ഇവരുടെ പാത സ്വീകരിച്ചത് കൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഇവരെ പിൻപറ്റിയത് കൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത് റബ്ബേ ഇവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ റബ്ബേ മുൻഗാമികളെ മുൻഗാമികളെ കുറിച്ച് പറയുകയാണ് അവിടെ അല്ലാഹുവിന്റെ മറുപടി എന്താണ് വല്ലാത്തൊരു മറുപടിയാണ് പടച്ചിടത്തിന്റെ മറുപടി അല്ലാഹു പറയുകയാണ് നിങ്ങളാരും വർത്താനം പറയേണ്ടതില്ല എല്ലാവർക്കും വിലടി ശിക്ഷ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നത് എല്ലാവരെയും കാത്തിരിക്കുന്നത് അവിടെ യഥാ മുൻഗാമികൾ പ്രതികരിക്കുകയാണ് മുൻഗാമികൾ പിൻഗാമികളോട് പറയുകയാണ് മണ്ടരുത് നിങ്ങൾ ഞങ്ങളെക്കാൾ എന്ത് മഹത്വമാണ് നിങ്ങൾക്കുള്ളത് ഞങ്ങളെക്കാൾ എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളത് അവനാൻ പ്രവർത്തിച്ചതിന്റെ ശേഷം അവനവൻ തന്നെ മിണ്ടാതെ കിടന്ന് അനുഭവിച്ചുകൊള്ളുക. ആലോചിച്ചുകാരുണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരെ പിൻഗാമികളെ മുൻഗാമികളോട് പറയാണ് ഈവന്മാരെ പാദശ്രീയിട്ടാണ് ഞങ്ങളോട് എത്തിയത് അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം. അപ്പൊ മുൻഗാമികളെ പിൻഗാമികളോട് പറയാണ് കണ്ടരുത് നിങ്ങൾക്കൊരു പ്രത്യേകത ഒരു പ്രത്യേകത ഇല്ല ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും അതുകൊണ്ട് അവനാൻ പ്രവർത്തിച്ചതിന്റെ ശിക്ഷ അവനാൻ തന്നെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് അനുഭവിച്ചു കൊള്ളുക എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നതാണ് മുൻഗാമികളെ പിൻഗാമികളോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ് പ്രിയപ്പെട്ടവരെ മാഷറയിൽ വെച്ച് വേറൊരു സംഭാഷണത്തെ കുറിച്ച് സൂറത്തുൽ മാഇദയുടെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അതായതുള്ള സംഭാഷണമാണ് ലോകത്ത് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ശുദ്ധ ചെയ്യുന്നത് ഇസ്ലാമി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലാണ്. അള്ളാഹുവും തമ്മിൽ നാളെ പരലോകത്ത് വെച്ചൊരു സംഭാഷണം നടക്കാനുണ്ട്. ആ സംഭാഷണം എങ്ങനെയാണ് അള്ളാഹു പുറത്തെ ഖുർആനിൽ വിളിക്കണം. അള്ളാഹു പറയാണ് അള്ളാഹു പറയുകയാണ് അല്ലയോ ഈസാ നബിയെ വിളിക്കാനാണ് മാഷറയിൽ വെച്ച് പഠിച്ചോ ഈസാ നബിയെ വിളിക്കുന്നു മറിയമിന്റെ പുത്രൻ ഈസാ നീ ജനങ്ങളോട് പറഞ്ഞിരുന്നു ഇത്തഖിദൂനി വഅമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്
അല്ലാഹു ഈസാ നബിയോട് ചോദിക്കുകയാണ് അവിടെ ഈസാ നബിയുടെ മറുപടി എന്താണ്? ബഹുമാനാദരവുകളോടുകൂടി ഈസാ നബി അല്ലാഹുവിനോട് പ്രതികരിക്കുകയാണ്, എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാനെങ്ങാനും അത് പറഞ്ഞിരുന്നെങ്കിൽ പടച്ചോടെ അത് വ്യക്തമായി അറിയുമായിരുന്നു, നിങ്ങളത് കേൾക്കുമായിരുന്നു. എന്റെ ഉള്ളിലുള്ളതെല്ലാം റബ്ബേ നീ അറിയുന്നു, നിന്നിൽ എന്താണുള്ളതെന്ന് പഠിച്ച റബ്ബേ ഞാൻ ഒരിക്കലും അറിയുന്നില്ല. നിശ്ചയം നിഗൂഢതകളെല്ലാം അറിയുന്നവൻ നീ മാത്രമാണ് എന്ന് ഈസാ നബി പറയുകയാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, എന്നോട് പറയാൻ കൽപ്പിച്ചതല്ലാതെ ഞാൻ അവരോട് വേറൊന്നും തന്നെ പറഞ്ഞിട്ടില്ല റബ്ബേ. എന്താണ് നീ എന്നോട് പറയാൻ കൽപ്പിച്ചത്? എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ എന്ന് നീ എന്നോട് പറയാൻ കൽപ്പിച്ച സന്ദേശം മാത്രമാണ് പഠിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അവരിൽ ഉണ്ടായിരുന്നപ്പോഴെല്ലാം അവർ ചെയ്തതിനെ കുറിച്ച് ഞാൻ സാക്ഷിയായിരുന്നു. നീ എന്നെ ഏറ്റെടുത്തപ്പോ അവരുടെ കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവൻ നീ മാത്രമാണ് റബ്ബേ. സാക്ഷിയാണ്. നീ അവരെ ശേഷിക്കുകയാണെങ്കിൽ പഠിച്ചോനെ, അവര് നിന്റെ അടിമകൾ മാത്രമാണ്. ആ ശിക്ഷ നിന്നിൽ നിന്ന് കിട്ടാൻ ആർക്കും തന്നെ സാധ്യമല്ല. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അങ്ങേറ്റം പ്രതാപിയും ബുദ്ധിമാനുമാകുന്നു. ഈസ്ലാത്തു വസ്സലാമിന്റെ മറുപടി നമുക്ക് നിങ്ങൾ താണ് കേണ് പഠിച്ച റബ്ബിന്റെ മുന്നിൽ എല്ലാം സമർപ്പിച്ച് ഈസാ നബി പറയാണ്, റബ്ബേ പരിശുദ്ധനാണ് നീനാഥ, എന്നോട് പറയാൻ പറഞ്ഞതല്ലാതെ ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയുമായിരുന്നു റബ്ബേ. അതുകൊണ്ട് അവരെ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുക എന്നത് എന്റെ മാത്രം അധികാരത്തിൽ പെട്ടതാണ് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ നിസ്കാരത്തിൽ കൈകട്ടി പോകുന്നില്ലേ, ആ ദിവസത്തിന്റെ സർവാധികാരി ഈ ആയത്തിൽ ആ സർവാധികാരം കാണാൻ കഴിയും. ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകളും രക്ഷകനായി വിളിച്ചു അവിടെ വെച്ച് പറയാണ്, അടച്ചവനെ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുന്നത് നിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്, എനിക്കൊന്നും തന്നെ ചെയ്യാനില്ല എന്നതാണ് പ്രിയപ്പെട്ടവരെ. നാലാമത്തെ സംഭാഷണം മൂട്ടുകാരനായി നരകത്തിൽ വെച്ച് സംസാരം നടത്തുന്ന ഒരു സംഭാഷണം. നരകത്തിൽ രണ്ട് ചങ്ങാതിമാര് നമ്മൾ കാണും, രണ്ട് ഫ്രണ്ട്സ് നമ്മൾ കാണും. ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയെ കുറിച്ച് പറയും, എനിക്ക് ഒളിവുണ്ടായതിനു ശേഷം എന്റെ ഒളിവിൽ നിന്ന് ഒളിവുകളിലേക്ക് ഒളിച്ചുകൊണ്ട് പോയത് ഇവനാണ് അല്ലെ. അങ്ങനെയാണ് ഇപ്പോ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഒന്ന് നിസ്കരിക്കാൻ തുടങ്ങിയായിരിക്കാം. ബാങ്കോട്ട് പോകാൻ പള്ളിയിലേക്ക് വരുമ്പോ എങ്ങനെ ജീവിച്ചോ നമുക്കറിയില്ലേ, എന്നിട്ട് നീ ഇത്രയും വലിയ നിസ്കരിച്ചിട്ട് ആളാവുമ്പോ എന്ന് പറഞ്ഞ് ഓൻ അങ്ങോട്ട് താറടി നിന്നെന്താണ് പഴയകാല ഹിസ്റ്ററിക്ക് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഒരാകെ എന്നൊന്ന് നിസ്കരിക്കാൻ പോകാൻ തോന്നില്ല. ആ കോലത്തില് ഒരാക്കി നോക്കി പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ചുറ്റുപാട് മാറാനുള്ളത് എന്ന് ശ്രദ്ധിക്കണം. വലിയൊരു ബാധ്യതയാണ് അവർക്ക് തിന്നാൻ കൊടുക്കലല്ല ഏറ്റവും വലിയ ബാധ്യത, നല്ല കുപ്പായിട്ട് കൊടുക്കലല്ല നല്ല ബാധ്യത. വലിയ പിഎസ്എൽഎസ് സ്കൂളിൽ പഠിച്ചിട്ട് ആളുകളുമില്ല എന്റെ മോൻ ഇന്ന് സ്കൂളിലാണ് എന്റെ മോൻ ഇന്ന് സ്കൂളിലാന്ന് പറയലല്ല ഏറ്റവും വലിയ ബാധ്യത. ഏറ്റവും വലിയ ബാധ്യത എന്താണ്? അവർക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്, നല്ല നല്ലൊരു പീർ ഗ്രൂപ്പ് ഉണ്ടായി കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ബാധ്യത. ഇന്ന് രാവിലെ എന്റെ ഒരു സുഹൃത്തിനെ അയച്ച മെസ്സേജ്, ഇപ്പോ അഡ്മിഷന് വേണ്ടി രക്ഷിതാക്കൾ ഇങ്ങനെ പരക്കം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് പിന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്ക്.
മംഗലാപുരത്തേക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും എല്ലാം രക്ഷിതാക്കൾ ഇങ്ങനെ അഡ്മിഷൻ വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പല സ്ഥലങ്ങളും ചിലവരും, ഒരു പ്രശ്നമില്ല, നല്ലൊരു ക്യാമ്പസിൽ കിട്ടിയാൽ മതി. പക്ഷെ ആ ക്യാമ്പസിനുള്ളിലും പുറത്തുമുള്ള സ്ഥിതിഗതികൾ എന്താണ്, അവിടെയുള്ള സാഹചര്യങ്ങൾ, അതൊന്നും അവർക്കൊരു പ്രശ്നേ അല്ല. ഇപ്പോ പല ഈ മംഗലാപുരത്തൊക്കെ പല സ്ഥലങ്ങളിലും പബ്ബുകളിൽ ആണും പെണ്ണും അഴിഞ്ഞാടുന്ന വ്യഭിചാരവും പേക്കൂത്തുകളും നടക്കുന്ന പബ്ബുകളിൽ പെൺകുട്ടികൾക്ക് ഫ്രീയാണ്. അവർക്ക് എത്ര വേണമെങ്കിലും അവിടെ നിന്ന് കള്ളുപിടിക്കാം, എത്ര വേണമെങ്കിലും അവിടെ നിന്ന് അഴിഞ്ഞാടാം, ഫ്രീയാണ്. എന്താണ് കാരണം? അവരങ്ങോട്ട് എത്തിക്കിട്ടണം എന്നുള്ളതാണ്. അവസാനം പെൺകുട്ടികൾ എത്തിപ്പെടുന്നത് വലിയ സെക്സ് റാക്കറ്റുകളിലേക്കാണ്. ജീവിതത്തിൽ ഒരിക്കലും മോചനം നേടാനാവാത്ത വിധത്തിൽ അവരുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതം നശിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിലായി തീരാ. എന്നാലോ നാട്ടിലേക്ക് വരുമ്പോ ഈ പറയുന്ന കുട്ടികൾ തട്ടക്കെട്ട്, പടത്തക്കെട്ട്, നിക്കാബ് കെട്ട്, വീട്ടിലെത്തുമ്പോ സംസ്കാരത്തോടും ഖുറാനത്തോടെ ഖുറാൻ, ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ പബ്ബിലാണ്, വെള്ളടിക്കാൻ, കള്ളുടിക്കാൻ, വ്യഭിചരിക്കാൻ പോവാണ്, വേശ്യാമൃത്യം നടത്താൻ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ. പക്ഷെ രക്ഷിതാവ് ഇതിനെ കുറിച്ച്, രക്ഷിതാക്കൾ ഇതിനെ കുറിച്ചൊന്നും ബോധവാന്മാരല്ല, ബോധവതികളല്ല. അവർക്കിങ്ങനെ നമ്മുടെ മക്കളെ പഠിച്ച് 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 ഇങ്ങനെ എന്താ പറയാ, ആറൊക്കെ ശമ്പളവും എട്ടൊക്കെ ശമ്പളവും പത്തൊക്കെ ശമ്പളമൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടുന്ന ഭയങ്കര സംഭവങ്ങളാണ്. എന്നാലോ ഇതൊക്കെ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി ഈ പറയുന്ന രക്ഷിതാക്കൾ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലോ അല്ലെങ്കിൽ ആരോഗ്യ സേവന കേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കും. അതൊന്നും അവർക്കൊരു പ്രശ്നമില്ല. അവരുടെ മക്കളെ ഇങ്ങനെ എത്തി കണ്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, മരിച്ച് നിങ്ങളുടെ മണ്ണ് ശരീരം മണ്ണോട് ചേരുമ്പോ ഈ പറയുന്ന മക്കൾ നേടിയെടുക്കുന്ന ആറൊക്കെ എട്ടക്ക പത്തക്ക ശമ്പളത്തിന്റെ ഉപകാരവും ഇവിടെ കബറുകളിലേക്ക് എത്തില്ല. പിന്നെ എന്താണ് കബറിലേക്ക് എത്താത്ത, നിങ്ങളോ നിസ്കരി ഓളയോ ഓണയോ നിസ്കരിക്കാനോ ദുആ ചെയ്യാനോ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ കബറിലേക്ക് എത്തി. ശരിക്കും മനസ്സിലാക്കി വെച്ചോ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാവണം, നിങ്ങളുടെ മക്കളുടെ ഹലീൽ ആരായി മാറണം, നിങ്ങളായി മാറണം. എല്ലാം നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു മനസ്സവർക്ക് ഉണ്ടാവണം. ഏറ്റവും നല്ല സുഹൃത്ത് അവന്റെ ഉമ്മയും അമ്മയും ആകുമ്പോ അവൻ ഏറ്റവും സേഫ് സോണിലാണ്, ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയിലാണ്. അല്ലെ, ഉമ്മാനോട് ബാപ്പനോട് ഒന്നും പറയാൻ പറ്റൂല. ബാപ്പനോട് പറഞ്ഞാൽ നെരിവട്ട പോലെ കടിച്ചു കയറും, ഉമ്മാനോട് പറഞ്ഞാൽ ആകെ പൊട്ടിത്തെറിക്കും, ഗ്യാസ് പൊട്ടിത്തെറിക്കും, അല്ല പൊട്ടിത്തെറിക്കും എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ മക്കൾ മോശമാവാൻ ഒരു പണിയില്ല. കാരണം നിങ്ങൾ കൊടുക്കേണ്ട ഈ സാന്ത്വനവും ഈ സാമീപ്യവും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ക്ലിക്കപ്പുറത്ത് അല്ലെങ്കിൽ രണ്ട് കീബോർഡുകളുടെ ടൈപ്പിങ്ങിനപ്പുറത്ത് അവരെ കാത്തിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാതെ എല്ലാം നോക്കി കിട്ടും. സോഷ്യൽ മീഡിയകളിലൂടെ, ഇതുപോലെയുള്ള പബ്ബുകളിലൂടെ, റാക്കറ്റുകളിലൂടെ അവരെ വലവിശപ്പിക്കാൻ ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകൾ അവസാന നരകത്തിൽ പതിക്കുമ്പോ ഇവരിങ്ങനെ തമ്മിൽ കണ്ടുമുട്ടും. അധിക യുവാക്കളെയും യുവതികളെയും കൗമാരക്കാരെയും ഇത്തരത്തിൽ വൃത്തികേടിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നത് അവരുടെ കൂട്ടുകെട്ടാണ്, അവരുടെ ചങ്ങാതിമാരാണ്. ഈ ചങ്ങാതിമാര് നാളെ പരലോകത്ത് വെച്ച് പരസ്പരം കാണുമ്പോ അവര് പറയുകയാണ്, സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. ലഖദ് അദന്നനി അലിക്കരി ബഅദ ഇദ്ജാഅനി, എനിക്ക് നന്മ വന്നതിന് ശേഷം, എനിക്ക് ബോധോദയം ഉണ്ടായതിന് ശേഷം എന്നെ ബോധക്കേടിലേക്ക് വലിച്ചുകൊണ്ടുപോയവൻ ഇവനാണ് അല്ലെങ്കിൽ ഇവളാണ് എന്ന് പരിതപിക്കുന്ന അവസ്ഥയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നാല് സംഭാഷണങ്ങളിലും പെട്ടുപോകുന്ന ഒരു വിഭാഗത്തിലും നമ്മെ ഇവരെയും നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വ അൻ ജമീഇൽ المسلمين اجمعين ونستغفره انه هو الغفور الرحيم. السلام عليكم ورحمة الله وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അഞ്ച് സംഭാഷണങ്ങളാണ് നമ്മുടെ പറഞ്ഞത്. അതിൽ നാലെണ്ണം പറഞ്ഞു, ഒന്ന് പറയാൻ ബാക്കിയുണ്ട്. അതെന്താണ്? നിങ്ങളെ മുമ്പിൽ കേട്ടിട്ടുണ്ടാവും സൂറത്തുൽ ഇബ്രാഹിമിന്റെ 22-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഭാഷണം. ആ സംഭാഷണം നടത്തുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി. ആരോടാണ് പറയുന്നത്? ഇബ്ലീസ് അവിടെ വെച്ചൊരു ഖുതുബ നടത്തണം, ഒരു പ്രസംഗം. ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നാണ് അർത്ഥം. ഒരു പ്രസംഗം നടത്തി നരകത്തിൽ വെച്ച്. ആ പ്രസംഗത്തിന്റെ ആകെത്തുക എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇബ്ലീസിന്റെ
നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോ കുറെ ആളുകളുടെ മോനെ പഠിച്ചു ഇബ്ലീസിനെ നരകത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോ നരകവാസികളുണ്ടാകുന്ന ദേഷ്യത്രയായിരിക്കും. ഊഹിക്കാവുന്നതേ ഉള്ളൂ, കാരണം അത്രയും വലിയ പരിതാപകരമായ അവസ്ഥയിലേക്ക് അവർ എത്തിത്തീരാൻ കാരണക്കാരനായ ഷെയ്ത്താൻ ഇങ്ങോട്ട് മുന്നിലിട്ട് കാണുമ്പോ അവരെ തല്ലാൻ തോന്നും, കൊല്ലാൻ തോന്നും, ഇടിക്കാൻ തോന്നും, തൊഴിക്കാൻ തോന്നും, എല്ലാം തോന്നും. പക്ഷെ ഒരു കാര്യമില്ല, അവിടെ വെച്ച് പോലീസ് പറയുന്നതാണ് കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കാൻ കഴിയുമ്പോ അള്ളാഹുങ്ങൾക്ക് സത്യസന്ധമായ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്, പക്ഷെ ഞാനിതാ ആ വാഗ്ദാനം ലംഘിച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളിൽ ഒരധികാരവുമില്ല, എനിക്ക് നിങ്ങളിൽ ഒരധികാരവുമില്ല. പടലോത്ത് വെച്ച് ഖിയാമനാളുകൾ ജീവിക്കണം പഠിച്ചോനെ എനിക്കെന്ന് ഇബ്ലീസ് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ എന്താണ്? ശരി, നീ ജീവിച്ചോ, പക്ഷേ ഇന്ന ഇബാദി ലൈസ ലകാലൈഹിം സുൽത്താൻ ഇല്ലാ മൻ തബഅക മിനൽ ഗാബീൻ, എന്റെ അടിമകളിൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാവില്ല. ഇല്ലാ മൻ തബഅക മിനൽ ഗാബീൻ, അതിരു കവിഞ്ഞ് നിന്നെ പിൻപറ്റിയ കാന്തോണികളില്ലാതെ നിനക്കൊരു അധികാരവും എന്റെ അടിമകളിൽ ഉണ്ടാവില്ല എന്ന് പഠിച്ചോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിശാചിന് നമ്മിൽ ഒരു അധികാരവുമില്ല. ഒരു കാര്യമല്ല, എന്താണത്? പിശാചിനെ നമ്മളെ വിളിക്കാൻ കഴിയും. എവിടേക്ക് വിളിക്കാൻ കഴിയും? തിയേറ്ററുകളിലേക്ക് വിളിക്കാൻ കഴിയും, സംഗീതത്തിന്റെ ലോകത്തിലേക്ക് വിളിക്കാൻ കഴിയും, വ്യഭിചാരത്തിലേക്ക് വിളിക്കാൻ കഴിയും, പ്രണയത്തിലേക്ക് വിളിക്കാൻ കഴിയും, നമസ്കാരം ഒഴിവാക്കുന്നതിലേക്ക് വിളിക്കാൻ കഴിയും, ക്രിക്കറ്റിലേക്കും ആഭാസങ്ങളിലേക്കും നമ്മൾ വിളിക്കാൻ കഴിയും പിശാചിന്. ആ വിളി നമ്മൾ കേൾക്കും. നമ്മുടെ കർണകുടങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ തലച്ചോറുകളിൽ ആ വിളി ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. പിശാചി പറയാണ്, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, എന്നെ കുറ്റപ്പെടുത്തണ്ട, എന്നെ തല്ലാൻ തോന്നണോ നിനക്ക്, എന്നെ കൊല്ലാൻ തോന്നണോ, കാര്യമില്ല, എന്നെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളുക. നിങ്ങളുടെ സ്വന്തത്തെ പള്ളികളിലേക്ക് ജമാഅത്തിന് വരാതിരിക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് ചില ന്യായങ്ങൾ പറഞ്ഞു തന്നു. ആ ന്യായങ്ങൾ നിങ്ങൾ അങ്ങോട്ട് സ്വീകരിച്ചു. ഖുർആൻ ഓടാനിരിക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് ചില ന്യായങ്ങൾ പറഞ്ഞു തന്നു. ആ ന്യായങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു. അനാവശ്യ അശ്ലീല വീഡിയോകൾ ഫോണിൽ കാണുമ്പോ ഞാൻ നിങ്ങൾക്ക് ചില ന്യായങ്ങൾ പറഞ്ഞു തന്നു. ആ ന്യായങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു. അതുകൊണ്ട് സ്വന്തം തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളുക. നിങ്ങളെ രക്ഷിക്കാൻ എനിക്കും കഴിയില്ല, എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. നിങ്ങൾ എന്നിൽ പങ്കു ചേർത്തതിനെ, അള്ളാഹുവിന്റെ പുറമേ എന്നെ നിങ്ങൾ വിളിച്ചതിനെ, ആരാധിച്ചതിനെ, അനുസരിച്ചതിനെ, പിൻപറ്റിയതിനെ ഞാനിതാ നിഷേധിക്കുന്നു. നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളിൽ നിന്നും ഞാനിതാ വിടുതൽ വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പിശാച് എന്ന് പറയുന്ന മഹാവഞ്ചകനെ തന്റെ വഞ്ചനയുടെ യഥാർത്ഥ ഭീകരമായ ആ നരകത്തിൽ വെച്ച് ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോഴല്ലോ അവിടെ വെച്ചാണ് നരകവാസികൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന്റെ ആ വാക്കിന്റെ അർത്ഥവും ആഴവും അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പിശാചിന്റെ കുത്തുമ കേൾക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവരുത്, ഷൈത്താന്റെ പ്രസംഗം കേൾക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. നല്ല നേതാക്കന്മാരെ പിൻപറ്റാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. നന്മയുള്ള മുൻഗാമികളുടെ പ്രോഗ്രാമികളാവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അള്ളാഹുവേ, നേതാക്കളായ അമ്പിയാക്കളുടെ പാത സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. നന്മയിലേക്കും ധർമ്മത്തിലേക്കും വെളിച്ചത്തിലേക്കും സത്യത്തിലേക്കും കൈപിടിച്ച് നയിക്കുന്ന കൂട്ടുകെട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ നൽകണേ. മഹാവഞ്ചകനായ പിശാചിന്റെ വഞ്ചനകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നു. അല്ലാഹു വൽ മുഅ്മിനീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ വൽ
الأموات إنك مجيب دعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.